എം എസ് ഐയുടെ ഒരു കോൺട്രിബ്യൂട്ടർ എന്ന നിലയ്ക്കാണ് ഞാൻ ദേവി പിള്ള എന്ന് പറയുന്ന സംഗീത ആസ്വാദകയെ പരിചയപ്പെടുന്നത്. ദേവി ഒരു ഗാനരചയിതാവ് കൂടിയാണ് എന്ന് പിന്നീട് അറിഞ്ഞു. ഒരു പുതിയൊരു ആൽബം അല്ലെങ്കിൽ ഒരു ലളിത ഗാനങ്ങളുടെ ചലച്ചിത്രേതര ഗാനങ്ങളുടെ ഒരു ആൽബം അവർ പുറത്തിറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മുടെ സംഗീത പുതിയ സംഗീത ശൈലികൾക്ക് വഴങ്ങുന്ന രീതിയിലുള്ള ഒരു ആലാപന ശൈലിയിലേക്ക് നമ്മുടെ പുതിയ ഒരു മ്യൂസിക് ട്രെൻഡിന് അനുയോജ്യമായിരിക്കുമോ ഈ പുതിയ ആൽബം എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ദേവി എഴുതി വിദ്യാരം മാഷ് കമ്പോസ് ചെയ്ത ഗാനങ്ങൾ കേട്ടപ്പോൾ വളരെയധികം ആഹ്ലാദം തോന്നി. കാരണം നമ്മൾ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സംഗീതത്തിൽ നിന്ന് എന്താണ് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധം ഈ ഗാനങ്ങൾ എനിക്ക് നൽകി. വളരെ ലളിതമായിട്ടുള്ള ലിറിക്സ്, അത് വളരെ എന്താ പറയുക അർത്ഥഭംഗം ഒട്ടും ഇല്ലാത്ത രീതിയിലുള്ള ലിറിക്സ്, അതിന് വളരെ ഔചിത്യപൂർവ്വം വിദ്യാരം മാഷ് നൽകിയ സംഗീതം, ഇത് രണ്ട് ഘടകങ്ങളുമാണ് ഹൃദയമുരളിക എന്ന ആൽബത്തെ വ്യത്യസ്തമാക്കുന്നത്. മലയാളികൾ ഇത് ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. എം എസ് ഐയുടെ ഒരു ആൽബം പ്രൊഡക്ഷൻ രംഗത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എന്ന നിലയിൽ കൂടി പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംരംഭമാണിത്. തീർച്ചയായിട്ടും വളരെ ഉചിതമായിട്ടുള്ള ഒരു കാൽവെപ്പായിട്ട് ഞാനിതിന് കാണുന്നു.